തൃശൂർ പെരിഞ്ഞനത്ത് സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിൻ്റെ ഭാര്യ നുസൈബയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഉസൈബ് മരിച്ചത്. ഹരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഹരീഷ്, തികച്ചും നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭക്ഷ്യവകുപ്പിൻ്റെ അടക്കം പരിശോധനകൾ കൃത്യമല്ല, കർശനമല്ല എന്നതിനുള്ള അടുത്ത ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും വലിയ രീതിയിൽ ഇത്തരത്തിലൊരു ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടും വേണ്ട നടപടികൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു പരാതി പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ആരോഗ്യവകുപ്പും മറ്റു അധികൃതരും ഇത്തരത്തിൽ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ഭക്ഷണ സാമ്പിൾ പരിശോധിക്കുകയും അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. ഇത്തരത്തിൽ നിരവധി ഹോട്ടലുകൾ വൃത്തിഹീനമല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളില്ലാതെ നിരവധി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു. ഇതൊന്നും വേണ്ട രീതിയിൽ ആരോഗ്യവകുപ്പ് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് പെരിഞ്ഞനത്ത് സെയിൽ ഹോട്ടലിൽ നിന്നും ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ ഈ ഒരു വീട്ടമ്മ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ ഈ ശനിയാഴ്ചയാണ് രാത്രി ഹോട്ടലിൽ നിന്നും ഇത്തരത്തിൽ പാഴ്സൽ ഭക്ഷണം വാങ്ങുകയാണ് ഉണ്ടായത്. കുഴിമന്തി അടക്കമുള്ള ഭക്ഷണമാണ് ഇവർ വാങ്ങിയത്. ഇതിൽ നിന്നും മയണൈസ് കഴിച്ചാണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. നമുക്കറിയാം ഏകദേശം 180 ആളുകൾ ഇത്തരത്തിൽ വിവിധ ആശുപത്രികളിൽ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ്. എല്ലാവർക്കും വിഷബാധ ഏറ്റതായി തന്നെയാണ്, ഭക്ഷ്യ വിഷബാധ ആയി തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്ന് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തിങ്കളാഴ്ചയോടുകൂടി, അതായത് ഇന്ന് രാവിലെയോടുകൂടി വലിയ സ്ഥിതി വളരെ മോശമാവുകയായിരുന്നു ഈ ഉസേബയുടെ. അതുപോലെ തന്നെ ഇതിനാൽക്കൂടെ ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. അങ്ങനെ ഇന്ന് 3 മണിക്ക് ചികിത്സയിലിരിക്കെ 3 മണിക്ക് മരണപ്പെടുന്ന വളരെ ദാരുണമായ ഒരു സംഭവമാണ്. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി ഹോട്ടൽ സീൽ ചെയ്യുകയും ഭക്ഷണ സാമ്പിളുകൾ പരിശോധിക്കാൻ അയക്കുകയും ചെയ്തിരുന്നു. ഏത് തരത്തിലാണ് വിഷബാധ ഏറ്റത് എന്നുള്ളത് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാകുള്ളൂ. നിലവിൽ നിരവധി പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 180 ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം മുൻപും നിലനിന്നിരുന്നു. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വലിയൊരു പരിശോധന ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടക്കുകയും ആ ഹോട്ടൽ സീൽ ചെയ്യുകയും മറ്റ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാൻ ചെയ്തത് ആരോഗ്യവകുപ്പ് അധികൃതർ. സ്വപ്ന, തൃശൂർ പെരിഞ്ഞനത്ത് സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ വീട്ടമ്മ മരിച്ചിരിക്കുന്നു. 178 പേർ ഭക്ഷ്യ വിഷബാധയുമായി ചികിത്സയിലാണ്. ഹരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.